നിന്റെ പിടിവാശിക്ക് ഒരു മാറ്റവുമില്ല അല്ലടി. ഭേദം, ദണ്ണം എല്ലാം കഴിഞ്ഞു, ഇനിയുള്ളത് സംഹാരമാണ്. വാ, നിനക്ക് ഞാൻ ആ വഴി കാണിച്ചു തരാം. വാ. എന്റെ ഇഷ്ടത്തിന് വഴങ്ങാത്ത ഭാര്യയെ എനിക്ക് ആവശ്യമില്ല. എന്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന നിന്നെ വിളിവിടാനും എനിക്ക് നിർത്തിയില്ല. താലി കെട്ടിയ ഈ കൈകൊണ്ട് കഴുത്തു ഞെരുക്കാനും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ, ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മരണം മാത്രമാണ്. ഏത് വഴി വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. ദാ കണ്ടോ, ആ നോബ് ഒന്ന് തിരിച്ചിട്ട് തീപ്പെട്ടി ഉറച്ചാ മതി. അല്ലെങ്കിൽ ദാ മുകളിൽ ഫാൻ ഉണ്ട്, ബെഡ്ഷീറ്റിന് നല്ല ഉറപ്പാ. പൊട്ടി താഴെ വീഴുന്ന പേടിക്കണ്ട. അതുമല്ലെങ്കിൽ കണ്ടില്ലേ നല്ല മൂർച്ചയുള്ള കത്തി. യെസ്, മരണം തിരഞ്ഞെടുക്കാൻ നിനക്ക് ഇഷ്ടമുള്ള മാർഗം വേണമെങ്കിൽ പറഞ്ഞു, എന്റെ സിന്ധുമൂൾക്ക് വേണ്ടി അനിയേട്ടൻ അത് മുറുക്കി തരാം. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് നിർബന്ധമാണ്, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് നടന്നിരിക്കണം. എത്തിക്കാൻ ഒരുപാട് വൈകിപ്പോയി, എങ്കിലും ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നുപോയി, അതുകൊണ്ട് സിന്ധുവിൻ്റെ ജീവിതം ഇനി കിടക്കയിൽ തന്നെയാവും, അനങ്ങാനോ മിണ്ടാനോ കഴിയാതെ, കോമ സ്റ്റേജിൽ. യു ആർ വെൽ എഡ്യൂക്കേറ്റഡ്, അതുകൊണ്ട് മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും ഒരു മിറക്കിളിനോട് പ്രാർത്ഥിക്കാനല്ലാതെ വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. ണോ നമുക്ക് ആനന്ദം ലഭിക്കാത്തത്? ആരോടാ ഈ സംശയം ചോദിക്കുക? ചോദിക്കിപ്പോ നമ്മുടെ മുഖം കാണുന്നത് തന്നെ ചതുർത്തിയാ.
കഴിച്ചു നോക്കാം, ചിലപ്പോ ആനന്ദം ലഭിച്ചേക്കും. അവിടെ വെക്ക അസ്ത്രീകരം. നിനക്കെന്താ കുക്കുരം ഇരിക്കുന്നിടത്ത് കാര്യം? മഹാഗുരുവിന് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് നിനക്കറിയില്ലേ? നോമും ഒരു മഹാഗുരു ആയി എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. മൂലക്കുരുവായിരിക്കും. നിനക്കും ഈ കുക്കുരം ആഹരിക്കണം അല്ലേ? അതെ സ്വാമി. എന്നാൽ കേട്ടോ, ഈ കുക്കുരത്തെ നീ എന്തു ചെയ്യുന്നുവോ അത് തന്നെ നിന്നെ നാമും ചെയ്യും. നോം കോഴിയെ ഭക്ഷിച്ചാൽ? നിന്നെ ഞാൻ ഭക്ഷിക്കും. എന്നാ പിന്നെ കാലു മാത്രം ഭക്ഷിച്ചാൽ? നിന്റെ കാലു മാത്രം നാം ഭക്ഷിക്കും. അയ്യോ, അപ്പൊ ഞാൻ കൈ മാത്രം ഭക്ഷിച്ചാലോ? നിന്റെ രണ്ട് കൈയും നാം ഭക്ഷിക്കും. അപ്പൊ ഈ കോഴിയെ നോം എന്ത് ചെയ്യുന്നു അത് തന്നെ സ്വാമി നമ്മയും ചെയ്യുമെന്നോ? അതെ, നീ കോഴിയെ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ നിന്റെ ദേഹത്ത് നാമും ചെയ്യും. അയ്യോ, അതിപ്പോ എങ്ങനെ? ഇപ്പൊ വാക്കു പാലിക്കു സ്വാമി, നമ്മയും ചെയ്യൂ. ഓഹോ, അങ്ങനെയോ? അത്രയ്ക്കായില്ലേ? ശരി, പണി തരാം. അവന് സംശയം. ഓഹോ, ഇതാട്ടോ വീറ്റിംഗ് അല്ലല്ലോ, അപ്പം ചീറ്റിംഗ് ആണല്ലേ. അതെ സാർ, തൂക്കിയെടുത്ത് അകത്തത്. ഭക്തരെ, ഇനി മുതൽ നാമാണ് യഥാർത്ഥ സന്യാസി. അനുഗ്രഹം വേണ്ടവർ നമ്മെ കണ്ടു വാങ്ങിക്കോളൂ. നീയും കൂടി ചേർന്നിട്ടല്ലടാ എല്ലാരും പറ്റിച്ചത്. നമ്മുടെ സ്റ്റേഷനിലേക്ക്. അയ്യോ, നോക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു സാറേ. അങ്ങനെ തന്നെ വേണം, ഒറ്റുകാർക്കുള്ള ശിക്ഷ ഇത് തന്നെ. കൊടുക്ക് കൊടുക്ക്, നല്ലോണം കൊടുക്ക്. നീ കൈകള് പാടത്തിടാ. മിസ്റ്റർ സുധാർദ്ധൻ. അതെ സർ. രാവിലെ വിളിച്ചിരുന്നു അല്ലേ? കം. ഓക്കെ മിസ്റ്റർ സുധാർദ്ധൻ, ഞാനിവിടെ ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് നേരിട്ട് ലഭിക്കുന്ന ആദ്യത്തെ കേസാണിത്. ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണ്ട ആക്ഷൻ എടുക്കാം. താങ്ക് യു സർ. ദെൻ സീ യു. സർ, അങ്ങേക്കൊരു വിസിറ്റ് ഉണ്ട്. ഏ വി വി ഐ പി, താഴെ കാറിൽ വെയിറ്റ് ചെയ്യുന്നു, വരാൻ പറയൂ. സർ. യെസ്, വരൂ. അനിരുദ്ധൻ, എ റിയൽ വി വി ഐ പി. ഇദ്ദേഹത്തിന്റെ കൈയൊന്ന് ചലിച്ചാൽ ഭരണകൂടങ്ങൾ നിലമ്പൊത്തും. സ്റ്റേറ്റ് പൊളിറ്റിക്സിലും ഡൽഹിയിലും ഇദ്ദേഹത്തിനുള്ള സ്ഥാനം അതാ. ഭരണകക്ഷിയും പ്രതിപക്ഷവുമെല്ലാം ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നിശബ്ദമാകും. പ്രധാനപ്പെട്ട കക്ഷി നേതാക്കൾ ആര് വന്നാലും ഇവിടത്തെ ആതിഥ്യം അനുഭവിച്ചേ മടങ്ങാറുള്ളൂ. ഓ, മുഹമ്മദ് മലയുടെ അടുത്ത് വന്നില്ലെങ്കിൽ മല മുഹമ്മദിനടുത്തേക്ക്. അതാ ഇവിടുത്തെ ഒരു രീതി. സാറിനെ കൂട്ടിക്കൊണ്ടുപോരാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല, നേരിട്ട് വന്ന് പരിചയപ്പെടണമെന്ന്. അതിനെന്താ, നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം. സോ, ദീർഘകാലം നിലനിൽക്കേണ്ട ഒരു സൗഹൃദത്തിന്റെ നല്ല തുടക്കത്തിനായി ഒരു ചെറിയ സമ്മാനം. ഇത് അനിരുദ്ധിന്റെ ഒരു രീതിയാണ്. നോ, ഓഫീസ് ടേബിളിൽ ഞാൻ ഇത്തരം കോംപ്ലിമെന്റ്സ് സ്വീകരിക്കാറില്ല. ഓക്കെ, നമ്മുടെ സൗഹൃദാരംഭം മറ്റെവിടെങ്കിലും ആവാം. നാളെ ഹോട്ടൽ ഇന്റർനാഷണല് ഞാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഈവനിങ് 4 o'clock. എനിക്ക് പ്രതീക്ഷയാണല്ലോ. ഷുവർ, വിത്ത് പ്ലഷർ. എങ്കിൽ നാളത്തെ വൈകുന്നേരം എന്നോടൊപ്പം. രാത്രി വി ഐ പികൾക്ക് മാത്രം പ്രവേശനമുള്ള എന്റെ ഗസ്റ്റ് റൂമിൽ. വേണ്ട, നേരത്തെ പറഞ്ഞ് ഞാൻ നാളത്തെ രാത്രിയുടെ ഒരു ത്രിൽ നഷ്ടപ്പെടുത്തുന്നില്ല. യെസ്, ദാറ്റ്സ് ഓക്കെ. സക്കറിയ സാർ വന്നിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമൻ, ഹിയർ കംസ് ദ സ്റ്റാർ അട്രാക്ഷൻ ഓഫ് ആ പാർട്ടി.
കണ്ടില്ല സാർ യൂണിഫോമിൽ. ഡ്യൂട്ടിക്കിടയിൽ ഒരു കോംപ്ലിമെന്റ് പോലും സ്വീകരിക്കാറില്ലെന്ന് പറഞ്ഞിട്ട്. ഡ്യൂട്ടിക്കിടയിൽ ഞാൻ കോംപ്ലിമെന്റ്സ് വാങ്ങാറില്ല, പക്ഷേ ചില കോംപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്. ഇത് അത്ര ഒരു വിസിറ്റാണെന്ന് കൂട്ടിക്കോളൂ. ഓക്കെ ദാ തന്നോളൂ. ഇന്ന് വരെ ഞാൻ എല്ലാവർക്കും വാരി കോരി കൊടുത്തിട്ടേ ഉള്ളൂ. ആദ്യമായാണ് ഒരു സുഹൃത്ത് എനിക്കൊരു സമ്മാനം തരുന്നത്. സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ച് ജീവനുള്ള ജഡമാക്കി മാറ്റിയതിന്, സുമയെന്ന പാവം പെൺകുട്ടിയെ പിച്ചി ചീന്തിയതിന് നിനക്ക് ഞാൻ തരുന്ന ചെറിയൊരു കോംപ്ലിമെന്റ്.